അവിശ്വസനീയമായ പല കാഴ്ചകളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ചിലതെല്ലാം അപ്രതീക്ഷിതമായി ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാറുമുണ്ട്. അത്തരത്തിൽ ക്യാമറയിൽ പതിഞ്ഞ ചില അവിശ്വസനീയമായ കാഴ്ചകളെക്കുറിച്ചാണ് 1-2-3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, കുഴികുത്താൻ വെടിമരുന്ന് ഉപയോഗിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ അധികമാരും കേൾക്കാനിടയില്ല. ഓസ്ട്രേലിയയിലെ അറ്റ്ലസ് പൈപ്പ് ലൈൻ പ്രൊജക്ടിന്റെ നിർമ്മാണ സമയത്ത് ഡൈക്കോൺ ബ്ലാസ്റ്റിംഗ് എന്ന കമ്പനി വെടിമരുന്ന് ഉപയോഗിച്ചാണ് വ്യാസം കൂടുതലുള്ള കുഴികൾ നിർമ്മിച്ചത്. ഒപ്പം തന്നെ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വഴി സമയവും ഒപ്പം അധ്വാനവും കുറയ്ക്കാനും കഴിയും. ഇങ്ങനെ വെടിമരുന്ന് ഉപയോഗിച്ച് കുഴി നിർമ്മിക്കുന്നത് കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഏതോ അമാനുഷിക ജീവി നമ്മുടെ അടുത്തേക്ക് വരുന്നുവെന്ന് തോന്നിപ്പോകും. മണ്ണ് കുഴിച്ച പെട്രോളും സ്വർണവും കണ്ടെടുക്കുന്ന ഖനികൾ നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴി കണ്ടില്ലേ? ഒരു ഖനിയിലെ ജോലിക്കാരനാണ്. അദ്ദേഹം നടന്നിറങ്ങുന്ന വഴിക്ക് ഇരുവശവും തണുത്തുറഞ്ഞു കിടക്കുന്ന ഐസ് കട്ടകളാണ്. കണ്ണാടിച്ചില്ല് പോലെ തിളങ്ങുന്ന ഐസ് കട്ടകൾക്കിടയിലൂടെ ഒരു പാത. അതിമനോഹരമായ കാഴ്ച തന്നെ. 2015 നെതർലൻഡിലാണ് ഈ സംഭവം നടന്നത്. രണ്ട് ക്രെയിനുകളുടെ സഹായത്തോടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലത്തിന്റെ ഭാഗം താങ്ങി നിർത്തുകയെന്ന കാഴ്ചയാണ് വീഡിയോയിൽ കാണുന്നത്. എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു ക്രെയിൻ ചെരിഞ്ഞുപോയി. പിന്നെ കഥ പറയേണ്ടതില്ലല്ലോ. പാലത്തിന്റെ ഭാഗവും ഒപ്പം രണ്ടാമത്തെ ക്രെയിനും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. ഈ സംഭവം ഒട്ടനവധി പേർ അവിടെ കണ്ടുകൊണ്ട് നിന്നെങ്കിലും ആർക്കും ഒരപകടങ്ങളും പറ്റിയില്ല. ഭീമൻ ഉടുമ്പുകളെ നമ്മൾ മൃഗശാലകളിൽ കാണാറുണ്ട്. ചെറിയ പക്ഷികളും ജീവികളും അവയുടെ അവശിഷ്ടങ്ങളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. എന്നാൽ ഉടുമ്പ് അഥവാ മോണിറ്റർ ലിസാർഡ് കുടുംബത്തിൽപ്പെടുന്ന കൊമോഡോ ഡ്രാഗൺ എന്ന ഈ ഭീകരൻ ഓടുന്നത് മാനിന്റെ പുറകെയാണ്. അതിനെ ഭക്ഷിക്കാനാണോ അതോ പേടിപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ലെങ്കിലും കാഴ്ച വളരെ അവിശ്വസനീയമാണ്. പാകിസ്ഥാനിലെ ഗോൾഡൻ പീക്ക് അല്ലെങ്കിൽ സ്പാൻഡിക് എന്ന മല കയറാൻ ശ്രമിക്കുകയായിരുന്നു പ്രശസ്തനായ മൗണ്ടൈൻ ക്ലൈംബർ ഷയാൻ അൻവറും സംഘവും. മലയുടെ ബേസ് ക്യാമ്പിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അൻവറും സംഘവും പെട്ടെന്ന് ഒരു ഭയപ്പെടുന്ന കാഴ്ച കണ്ടു. മലമുകളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ ഉരുണ്ട് താഴേക്ക് വീഴുന്നു. വീഡിയോയിൽ കാണുന്ന വലിയ പാറക്കല്ല് അവരുടെ തൊട്ടടുത്തുകൂടെയാണ് പാഞ്ഞുപോയത്. ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. ക്യാമറയിൽ പതിഞ്ഞ ഏറ്റവും ഭാഗ്യകരമായ രക്ഷപ്പെടലുകളിലൊന്നായി ഇതിനെ കാണാം. 2020 ജനുവരിയിൽ കനത്ത മഴ പെയ്തതിന്റെ പരിണിതഫലം എന്നതുപോലെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ മഞ്ഞു വീഴ്ച അതികഠിനമായി. റോഡുകളെല്ലാം മഞ്ഞു വീണ് മൂടുകയുണ്ടായി. മഞ്ഞുകൂന വഴിയിലൂടെ നീങ്ങി നീങ്ങി വരാൻ തുടങ്ങി. അമ്പരപ്പിക്കുന്ന ഈ കാഴ്ച ടൂറിസ്റ്റുകൾ വീഡിയോ ആക്കി പകർത്തി. രസകരമായി തോന്നുന്ന ഈ കാഴ്ചയുടെ അപകടം എന്താണെന്ന് മനസ്സിലാവാൻ പിന്നെ ഏറെ താമസിച്ചില്ല. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലും നീങ്ങി വന്ന ഈ മഞ്ഞുകട്ടയ്ക്കുള്ളിൽ പെട്ടുപോയി. ആമയും മുയലും ഓട്ടമത്സരം നടത്തിയത് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന ഒരു കഥയാണ്. മുയലിന്റെ അലസത മുതലെടുത്ത ആമ ജയിക്കുന്നു. വളരെ പതുക്കെ പതുക്കെ മാത്രമേ ആമകൾ സഞ്ചരിക്കാറുള്ളൂ. ഇവിടെ ഒരു ആമയെ കണ്ടോ, വളരെ വേഗത്തിലാണ് ഇവൻ ഇഴഞ്ഞു നീങ്ങുന്നത്. ഇത്രയും വേഗത്തിൽ ആമ ഇഴയുന്നത് വളരെ അവിശ്വസനീയമായ കാഴ്ചയാണ്. സാം കോസ്മാൻ എന്ന ധൈര്യശാലിയായ മനുഷ്യൻ 2014 പസഫിക് സമുദ്രത്തിലെ വനുവാട്ടു ദ്വീപിലെ മാരം ക്രേറ്റർ എന്ന അഗ്നിപർവ്വതത്തിൽ ഇറങ്ങി. എന്നാൽ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്ന വാർത്ത വളരെ പോപ്പുലർ ആകുന്നത് പോലെ ഈ വാർത്ത അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിന് കാരണം അതിന്റെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നത് തന്നെയാണ്. ഈ ദൗത്യത്തിനായി 1000 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂട് താങ്ങാൻ ശേഷിയുള്ള ന്യൂട്ടൺസ് എക്സ്ട്രീം പ്രൊട്ടക്റ്റീവ് സ്യൂട്ടാണ് അദ്ദേഹം ധരിച്ചത്. വീഡിയോ കാണുമ്പോൾ തന്നെ അതിന്റെ ഭയാനകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1969 ഹുവായിലെ കിലാവുയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയുണ്ടായി. ആ അവസരത്തിലെടുത്ത ഫോട്ടോയാണ് വീഡിയോയിൽ കാണുന്നത്. ഉരുണ്ട ഗോളം പോലെ കാണുന്ന കാഴ്ച ഒരു ലാവ കുമിള ഉണ്ടായതാണ്. ഇത് പൊട്ടിയ അവസരത്തിൽ 65 അടി ഉയരത്തിൽ വരെ ലാവ തെറിച്ചു വീണു. വീടുകളിലും ബിൽഡിങ്ങുകളിലും ഗ്ലാസ് ചില്ലുകൾ കൊണ്ട് അതിമനോഹരമായ വാതിലുകളും ജനലുകളും നിർമ്മിക്കാറുണ്ട്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ഹാമർ കൊണ്ട് ഗ്ലാസ് പതിയെ പൊട്ടലുകൾ ഉണ്ടാക്കുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം അദ്ദേഹം ആ ഗ്ലാസ് ഉയർത്തി വയ്ക്കുമ്പോൾ കാണുന്നത് ഗ്ലാസ് പൊട്ടിയ ഭാഗങ്ങൾ കൊണ്ട് അതിമനോഹരമായ ചിത്രങ്ങളാണ്. പ്രതിമകൾ നമുക്ക് സുപരിചിതമാണ്. അറിയപ്പെടുന്ന പലരുടെയും വിഖ്യാതമായ പ്രതിമകൾ ഏറെ നേരം ആസ്വദിക്കാറുണ്ട് അല്ലേ? ദൃശ്യത്തിൽ ഒരു പ്രതിമ കാണുന്നില്ലേ? ഒരാൾ പ്രതിമയുടെ തലഭാഗം പതിയെടുത്ത് പുറകോട്ട് നീട്ടുന്നു, വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു. അവിശ്വസനീയമായിരിക്കുന്നു. എങ്ങനെ ഇത് സാധിക്കും? കടലാസ് കൊണ്ടുള്ള ഒരു പ്രതിമ നിർമ്മാണമാണ് ഇത്. പ്രതിമയിലെ ഭാഗങ്ങൾ സ്പ്രിംഗ് പോലെയായിരിക്കും.
ഏത് രൂപത്തിലേക്ക് മാറ്റാനും വീണ്ടും പഴയതുപോലെയാക്കാനും യഥേഷ്ടം സാധിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങളെ അമ്പരപ്പിച്ച കാഴ്ച ഏതാണെന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.